എൻ്റെ കുട്ടികളിൽ കുറേ പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത് അതായത് ഹൗ ടു ലേൺ ഫാസ്റ്റ് അപ്പം ഇതിപ്പം മിസ് നമ്മുടെ ഓൺലൈനിൽ ലൈവ് ക്ലാസ്സിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ മെസ്സേജ് കാണാറുണ്ട് മിസ് എങ്ങനെയാണ് പെട്ടെന്ന് പഠിക്കുക ഏൻ കഴിഞ്ഞ ദിവസം കൂടെ നമ്മുടെ എക്സാമിൻ്റെ റെസിഡൻഷ്യൽ ക്യാമ്പസിൽ മെസ്സിങ്ങനെ ക്ലാസ്സിന് വേണ്ടി പോയ സമയത്ത് കൂട്ടി ചോദിച്ചു മിസ് എങ്ങനെയാണ് ഈ പെട്ടെന്ന് പഠിക്കുക ഇപ്പോൾ മൂന്ന് ചാപ്റ്ററൊക്കെ നമുക്ക് ഒരു മണിക്കൂറുകൊണ്ട് പഠിക്കുക അല്ലെങ്കിൽ അഞ്ച് ചാപ്റ്റർ നമുക്ക് രണ്ട് മണിക്കൂർ കൊണ്ട് പഠിക്കുക ഇങ്ങനെ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി പറ്റുക അല്ലേ കാരണം ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അതിനെക്കുറിച്ച് ചിന്തിച്ചത് കൊണ്ടാണ് ഒരു കാര്യം അല്ലേ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നിങ്ങളുടെ ഈ ഒരു പ്ലസ് വൺ പ്ലസ് ടു നീറ്റ് ജേണി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളിലൂടെയാണ് എല്ലാവരും പോകുന്നത് മെസ്സിന് അറിയാം കാരണം നിങ്ങൾ സ്കൂളിലെ ക്ലാസ് അത് കഴിഞ്ഞ് നീറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് മെസ്സിനറിയാം നിങ്ങളെല്ലാവരും വളരെ ടൈറ്റായിട്ടുള്ള ഷെഡ്യൂളിലൂടെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ചിലവർക്ക് ആണെങ്കിൽ പെ പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ പാടെ അത് വേഗം തന്നെ ബ്രെയിനിൽ കയറും മെമ്മറി ഉണ്ടാകും ആൻഡ് ചില ആൾക്കാർ ഇപ്പം മിസ്സിനെ പോലെയുള്ള ഒരു ആവറേജ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ മിസ്സിനെ പോലെ ആണെങ്കിൽ നിങ്ങൾ ഒത്തിരി തവണ പഠിക്കേണ്ടി വരുന്നുണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ കയ്യിലാണെങ്കിൽ സമയവും ഇല്ല നമ്മൾ ഒരു തവണ പഠിച്ചിട്ട് നമ്മളുടെ മെമ്മറിയിലോട്ട് പോകുന്നുമില്ല നമ്മൾ വീണ്ടും 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 റിവൈസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുക അല്ലേ വളരെ കുറച്ച് ശതമാനം കുട്ടികളുണ്ട് ഒരു സിംഗിൾ ലേണിങ്ങിൽ തന്നെ ഒറ്റ തവണ വായിച്ചു കഴിഞ്ഞാൽ തന്നെ ബ്രെയിനിൽ സെറ്റാവുന്നത് അങ്ങനെ കുറച്ച് മക്കളുണ്ട് ഓക്കെ അത് വളരെ കുറച്ച് ശതമാനമാണ് പക്ഷേ ബാക്കിയുള്ള മെജോറിറ്റി ആൾക്കാരും എന്താണ് ഒത്തിരി തവണ റിവൈസ് ചെയ്യുമ്പോഴാണ് അവരുടെ ബ്രെയിനിൽ കയറുന്നത് അപ്പോൾ അതിന് സയൻറ്റിഫിക്കലി ഉള്ള റീസൺ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്തൊരു കാര്യവും നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുക പിന്നീടാണ് അത് എന്തായിട്ട് മാറുന്നത് ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുന്നത് ഓക്കെ അതുകൊണ്ടാണ് നമ്മളോട് റിപ്പീറ്റഡ് ആയിട്ട് റിവൈസ് ചെയ്യാൻ പറയുന്നത് റിവിഷനിലൂടെയാണ് നിങ്ങളുടെ മെമ്മറി സ്ട്രോങ് ആവാ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇന്നത്തെ വീഡിയോയിൽ വെച്ചാൽ ഒരു നാല് ട്രിക്സാണ് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ നാല് ടിപ്സാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ ലേണിംഗ് കുറച്ചുകൂടി ഒന്ന് ഫാസ്റ്റാക്കാണ് ഓക്കെ അതായത് ഈ ഷോർട്ട് ടേം മെമ്മറിയിൽ ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുന്നത് കുറച്ച് ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ടിപ്സാണ് മിസ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം ഓക്കെ ഇത് നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഫാസ്റ്റായിട്ടാണല്ലോ പറയാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടു എക്സിലൊക്കെയിട്ട് കാണാം കേട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നതാണ് അപ്പോൾ നിങ്ങളോട് മിസ് പറയുകയാണ് ചോക്ലേറ്റ് ചോക്ലേറ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്താ വന്നത് അല്ലേ മിസ്സിൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ടാണ് ചോക്ലേറ്റ് അതൊന്നും മിസ്സ് പറഞ്ഞോന്നല്ല നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ ഫസ്റ്റ് മിസ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ കഴിച്ചിട്ടുള്ള ഒരു ചോക്ലേറ്റിൻ്റെ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിൽ വന്നില്ലേ ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും ഡയറി മിൽക്കാണ് കഴിച്ചിട്ടുള്ളത് അതാണ് നിങ്ങളുടെ മനസ്സിൽ വന്നതെങ്കിൽ ആ ഒരു വയലറ്റ് കളർ റാപ്പും അതിൻ്റെ ഉള്ളിൽ ആ ഗോൾഡൻ കളറുള്ള ആ ഒരു സംഭവവും അതിൻ്റെ ഉള്ളിലുള്ള ആ ബ്രൗൺ കളറിലുള്ള ബ്ലോക്ക് ബ്ലോക്ക് പോലെയുള്ള ചോക്ലേറ്റ്സും ആൻഡ് അതിൻ്റെ ടേസ്റ്റ് വരെ നമ്മളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവില്ലേ അല്ലേ ഈ ചോക്ലേറ്റിനെ കുറിച്ച് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ എവിടെയെങ്കിലും വായിച്ച് പഠിച്ചതാണോ അല്ലല്ലോ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും ക്ലിയർ ആയിട്ട് അതിന്റെ ആ ഒരു വേണമെങ്കിൽ നമ്മൾ ആ ഒരു ചോക്ലേറ്റ് പൊട്ടിക്കുമ്പോൾ ആ സൗണ്ട് വരെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും അല്ലേ അപ്പൊ ഇതൊന്നും നമ്മൾ ഇതുവരെ വായിച്ച് പഠിച്ചിട്ടില്ല പക്ഷെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽ പോലും നമുക്കിപ്പോൾ ഇനിയിപ്പോൾ ഒരു ഫ്രൂട്ട് ആൻഡ് നട്ട് ചോക്ലേറ്റ് ഒക്കെ ആണെങ്കിൽ അതിലെവിടെ എവിടെയൊക്കെ ഇങ്ങനെയായിട്ട് ഇങ്ങനെ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കിടക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ബബ്ലി എന്ന് പറയുമ്പോൾ അങ്ങനെ പൊങ്ങി പൊങ്ങി കിടക്കുന്നതൊക്കെ നിങ്ങളുടെ പിക്ചറിലേക്ക് വന്നിട്ടുണ്ടാവും നിങ്ങളുടെ മെമ്മറിയിലേക്ക് വന്നിട്ടുണ്ടാകും അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ അതിനെക്കുറിച്ചാണെങ്കിൽ വായിച്ചോ പഠിച്ചിട്ടോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇത്രയും ഈസി ആയിട്ട് എങ്ങനെയാണ് നമ്മളുടെ മനസ്സിലേക്ക് വന്നത് സിമ്പിൾ നമ്മൾ ആ ഒരു ചോക്ലേറ്റ് ആ ഒരു ഒറ്റ ചോക്ലേറ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് കഴിച്ചത് നമ്മളതിനെ കണ്ടു നമ്മളത് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടു നമ്മളതിൻ്റെ അറിഞ്ഞു അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു ഇവിടെ നിങ്ങളുടെ എല്ലാ സെൻസ് ഓർഗൻസും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് വായിച്ചു പഠിക്കുകയോ ഒത്തിരി തവണ റിവൈസ് ചെയ്യുകയോ ഒന്നും വേണ്ട നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇതേ സെയിം കാര്യം നമ്മുടെ ലേണിങ്ങിൽ അപ്ലൈ ചെയ്താൽ മതി നമ്മളുടെ പഠനത്തിൽ അപ്ലൈ ചെയ്താൽ മതി നമ്മൾ നമ്മളുടെ സെൻസസ് ഉപയോഗിച്ച് പഠിക്കുക അതായത് സാധാരണ എപ്പോഴും വരുത്തുന്ന എല്ലാവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ് വായിക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ വായിച്ചു പോകും അപ്പോൾ അവിടെ നമ്മളുടെ കാണുക എന്ന് പറയുന്നത് നമ്മുടെ ഐ എന്ന് പറയുന്ന ഒരൊറ്റ ഓർഗനെ ഇൻവോൾവ് ആവുന്നുള്ളൂ നേരെ മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക വായിക്കുക വായിച്ച ആ സാധനം നിങ്ങളൊരു സൈഡിലൊരു നോട്ട് കൂടി വെക്കുക നിങ്ങൾ വായിച്ചിരിക്കുന്നു ആ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം നിങ്ങൾ എഴുതുക കംപ്രസ് ചെയ്ത് എഴുതിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലായ കാര്യം നിങ്ങൾ എഴുതിയാൽ മതി അപ്പം നമ്മൾ വെറുതെ വായിച്ചു പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ വേറെ എന്തോ ലോകത്തൊക്കെ ആയിരിക്കും നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അതവിടെ എത്തിയിട്ടുണ്ടാവില്ല പക്ഷെ നമുക്കത് എഴുതണം നമ്മളത് റീപ്രൊഡ്യൂസ് ചെയ്യണം അല്ലേ അപ്പം നമുക്കത് മനസ്സിലാക്കാതെ വായിക്കാൻ പറ്റില്ല മനസ്സിലായാലല്ലേ എഴുതാൻ പറ്റുള്ളൂ അതും ചുരുക്കി എഴുതണം നമ്മളിങ്ങനെ വായിച്ചുകൊണ്ട് എഴുതണം എന്നല്ല മെസ്സ് പറഞ്ഞത് നിങ്ങളൊരു പാരഗ്രാഫ് വായിക്കുന്നു അത് മനസ്സിലാക്കിയത് എന്താണോ അത് എഴുതുന്നു അപ്പോൾ അവിടെ നമ്മളെ രണ്ട് സെൻസ് ഓർഗൻസ് ഓൾറെഡി ഇൻവോൾവായി നമ്മുടെ കൈ ഇൻവോൾവ് ആയിട്ടുണ്ട് നമ്മളത് കണ്ടിട്ടുണ്ട് അല്ലേ ഇത് തന്നെയാണ് നമ്മളോട് ടീച്ചേഴ്സ് പറയുന്നത് നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യുക നിങ്ങളുടെ ഓൺ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ടീച്ചറുടെ ക്ലാസ് കാണുന്നുണ്ട് ടീച്ചർ പറയുന്നത് കേൾക്കുന്നുണ്ട് നിങ്ങൾ എഴുതുന്നുണ്ട് അവിടെ നിങ്ങളുടെ മൂന്ന് സെൻസ് ഓർഗൻസ് ഒരുമിച്ച് വർക്ക് ചെയ്തു സിമ്പിൾ ഇത് ടീച്ചർ ചിലപ്പോൾ നമ്മളോട് പറയുന്നത് ഇതിൻ്റെ സയൻറ്റിഫിക് റീസൺ ഒക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കില്ല പക്ഷേ അത് റിസൾട്ട് ഉണ്ടാവുമെന്ന് ടീച്ചേഴ്സിന് ഇത്രയും വർഷത്തെ അവരുടെ എക്സ്പീരിയൻസിൽ അറിയുന്നുണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ലെക്ചറിനോട് പ്രിപ്പയർ ചെയ്യുക ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നത് സോ ഇനി എൻ്റെ മക്കൾ ഈ ഒരു കാര്യം ചെയ്ത് നോക്കി നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത് റെഡി ഇനി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മളെപ്പോഴും ഇതും മിസ്സിന് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പോയപ്പോൾ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഒരിക്കലും ബൈഹാർട്ട് ചെയ്യരുത് പ്രത്യേകിച്ച് ബയോളജി പോലെയുള്ള സബ്ജക്ട്സ് അവിടെയാണോ അല്ലെങ്കിൽ ഇങ്ങനെ വായിച്ചു പഠിക്കാനുള്ള സബ്ജക്ട്സിലാണ് നമ്മൾ കൂടുതൽ ബൈഹാർട്ടിലാണെങ്കിൽ പ്രിഫർ ചെയ്യുക അല്ലെ ഇങ്ങനെ വായിച്ച് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ മെമ്മറിയിൽ കയറ്റുന്നു അല്ലെങ്കിൽ നമ്മളിതിങ്ങനെ മെമ്മറിയിൽ കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ പറയുകയാണ് എന്ത് ചെയ്യണം ആ ഇങ്ങനെ ഭയങ്കരമായിട്ട് പഠിക്കണം പഠിക്കണം അല്ലേ ആ ഒരു കാര്യം തലയിൽ കയറ്റി വെച്ചിരിക്കുകയാണ് ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ് മിസ് ഞാൻ ഈ പഠിച്ചതൊക്കെ മറന്നു പോകുന്നു എത്ര പ്രാവശ്യം പഠിച്ചതായിട്ട് പഠിച്ചതുമായിട്ടപ്പോൾ യാതൊരു ബന്ധവും ഇല്ലാന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഈ പഠനം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മെമ്മറിയിൽ വെക്കുക അതിങ്ങനെ പഠിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു ശരിക്കും എന്താ ഈ പഠിക്കുക എന്ന് പറഞ്ഞാൽ അറിയില്ല വക്കിൽ നിങ്ങൾ ആദ്യം തന്നെ നമ്മുടെ ബോ നമ്മളുടെ ഇതിലൊരു കാര്യമുണ്ട് പഠിക്കുക 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 ഇത് ഭയങ്കര ബോറിങ് പരിപാടിയാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളിത് ഇങ്ങനെ പഠിക്കാനിരിക്കുകയാണെന്ന് വിചാരിക്കരുത് നിങ്ങൾ ജസ്റ്റ് അത് വായിക്കുക അത് മനസ്സിലാക്കുക നിങ്ങൾ ജസ്റ്റ് ലേൺ ലേൺ ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങള കാര്യം മനസ്സിലാക്കിയാൽ മതി മനസ്സിലാക്കുന്നതാണ് നിങ്ങളുടെ പഠനം അപ്പോൾ ഞാൻ ആ കുട്ടീനോട് ചോദിച്ചു ഒരു എക്സാമ്പിൾ ചോദിച്ചു ചോദിച്ചു ഇതെന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ ഓൾറെഡി പഠിപ്പിച്ചൊരു കാര്യമാണ് ഞാൻ ചോദിച്ചാൽ ഇത് എന്താണെന്നൊന്ന് പറഞ്ഞ് തരുമോ ആ അപ്പോൾ അവരെന്ത് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓർത്ത് ഓർത്തെടുത്ത് ഇത് ഇങ്ങനെയാണ് ഇതിങ്ങനെയാണ് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അല്ലേ അതെന്തുകൊണ്ടാണ് പറയാൻ പറ്റിയത് മനസ്സിലായതുകൊണ്ടാണ് സോ നിങ്ങൾ ഇത്രയേ ഉള്ളൂ നിങ്ങളൊരു കാര്യം കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എങ്ങനെയാണ് മനസ്സിലാക്കുക ഇപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഒരു ടൈഗറിനെ കാണാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെന്ത് പറയും ആ ടൈഗറിന് ഇങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് അതിൻ്റെ കാല് അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്ട്രൈപ്സ് ഉണ്ട് അല്ലേ അതിൻ്റെ വായൽ പല്ലുണ്ട് അപ്പം നിങ്ങളത് ഇതിനെ മനസ്സിലാക്കിയതാണ് അല്ലാതെ നിങ്ങളത് ബൈഹാർട്ട് പഠിച്ചതാണോ ടൈഗറിൻ്റെ ഇത്രയാണ് ലെങ്ത്ത് ടൈഗറിൻ്റെ കളർ ഇതിനെയാണ് അതിൻ്റെ സ്ട്രിപ്സ് ഉണ്ട് അതുപോലെ അതിൻ്റെ വായല് പല്ലുണ്ട് ഇത് നിങ്ങൾ പഠിച്ചതല്ല നിങ്ങളത് മനസ്സിലാക്കിയതാണ് അല്ലേ അത് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ നമ്മളത് വിഷ്വലൈസ് ചെയ്യണം നമ്മൾ ആ കാര്യങ്ങൾ കാണണം നമ്മുടെ മനസ്സിൽ അപ്പോൾ ഞാൻ അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അല്ലേ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടുയിലെ മക്കളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിറയെ വിഷ്വലൈസേഷൻ ഉണ്ട് അല്ലേ ഞാനിപ്പോൾ നിങ്ങളോട് പറയാണ് എക്കൈനോ ഡെർമീറ്റ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു സ്റ്റാർഫിഷൻ്റെ ഇമേജ് വന്നിട്ടുണ്ടാകും അപ്പം നമുക്ക് സ്റ്റാർഫിഷിന് ആലോചിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് പറയാൻ പറ്റണം അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അല്ലാതെ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട ജസ്റ്റ് ലേൺ അല്ലാതെ ബൈഹാർട്ട് ഒരിക്കലും ചെയ്യാതിരിക്കുക നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുമ്പോൾ അതെന്താ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേഗം മറന്നു അപ്പോൾ നമ്മൾ വീണ്ടും ബൈഹാർട്ട് ചെയ്യുന്ന സമയത്താണ് പഠിച്ച കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നത് ഒരാഴ്ച കഴിഞ്ഞാൽ രണ്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും പഠിച്ച കാര്യം നോക്കുമ്പോൾ ഒന്നും ഓർമ്മയുണ്ടാവില്ല ഇത് ഞാൻ എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും കാരണം ആ കാര്യങ്ങൾ നമ്മളെ മെമ്മറിയിലേക്ക് ഇടുക ചെയ്തത് അല്ലാതെ മനസ്സിലാക്കിയിട്ടില്ല സോ ഒരു കാരണവശാലും ബൈഹാർട്ട് ലേണിങ് ചെയ്യാതിരിക്കുക എന്ത് ചെയ്യുക മനസ്സിലാക്കുക ആൻഡ് അടുത്തൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് പക്ഷെ പഠിക്കണം എന്നൊക്കെ ഭയങ്കരമായ ആഗ്രഹമുണ്ട് ഞാനൊരു കമൻറ്റും കണ്ട് പക്ഷെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ പഠിക്കാനിരിക്കുന്ന സമയത്ത് എനിക്ക് ഉറക്കം വരുന്നു ഞാൻ എന്ത് ചെയ്യും പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ ശരിയാണ് പഠിക്കാനിരിക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരും നമുക്ക് ഭയങ്കര ബോറിങ് ആയിട്ട് ഫീൽ ചെയ്യും അല്ലെങ്കിൽ കുറേ വായിക്കാനുണ്ട് ഇതൊക്കെ എപ്പോൾ വായിച്ചു തീരാൻ നമുക്ക് തോന്നും പക്ഷേ ഒരു സമയമുണ്ട് നമ്മൾ പഠിച്ചതൊക്കെ അപ്പം അപ്പം നമ്മുടെ ബ്രെയിനിലേക്ക് കയറുന്നൊരു സമയം ഏതാത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എക്സാമിൻ്റെ ടൈം അല്ലെങ്കിൽ എക്സാമിൻ്റെ ദിവസം അല്ലേ ആ ദിവസങ്ങളിൽ എന്താണെന്ന് അറിയാൻ പാടില്ല നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ ബ്രെയിനിന് സ്പോഞ്ച് വലിച്ചെടുക്കുന്നത് പോലെ അത് അങ്ങോട്ട് വലിച്ചെടുക്കും അല്ലേ അപ്പോൾ കുട്ടികളെല്ലാവരും വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ എക്സാം ടൈമിൽ പഠിച്ചാൽ മതി ഇങ്ങനെ ഡേ ഫുള്ളോ അല്ലെങ്കിൽ ഈ കംപ്ലീറ്റ് ജേണിയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല എക്സാം ടൈമിൽ പഠിച്ചാൽ വേഗ തലക്കേറും അപ്പോൾ പഠിച്ചാൽ മതി അതെന്തുകൊണ്ടാണ് എക്സാം ടൈമിൽ മാത്രം പഠിക്കുമ്പോൾ നമുക്ക് തലയിൽ കയറുന്നേ അപ്പോൾ ബാക്കിയുള്ള സമയം നമുക്കാണെങ്കിലും ബോറിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല നിങ്ങൾ ഭയങ്കര ഇൻ്റലിജൻ്റ് അല്ലാത്തത് കൊണ്ടല്ല നിങ്ങൾക്ക് ഇൻ്റലിജൻസ് ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാനറിയാം പഠിച്ചത് ഓർത്തിരിക്കാൻ അറിയാം മെമ്മറി ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഒരു സമയത്ത് പഠിക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല പക്ഷേ എക്സാം ടൈമിൽ പഠിക്കുമ്പോൾ വേഗം കയറുന്നുണ്ട് കാര്യം സിമ്പിളാണ് നിങ്ങൾ എക്സാം ടൈമിൽ അലേർട്ടാണ് എനിക്കിത് നാളെ എക്സാം എഴുതാനുള്ളതാണ് ഞാൻ ഇതിപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് കിട്ടില്ല നമ്മുടെ ബോഡി മുഴുവൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അലേർട്ടാണ് അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഒത്തിരി ഹോർമോൺസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ അലേർട്ടാവുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ എഡ്രിനാലിൻ ഒക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം നമ്മളെല്ലാം നമ്മുടെ ഓരോ സെല്ലും ഇതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഓരോ സെല്ലും ഇതിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പം നമ്മൾക്ക് പഠിച്ചതുകയും കയറും അപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് എക്സാം ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണോ വേണ്ട ഈ എല്ലാവട്ടെ നമ്മൾക്ക് തന്നെ ഉണ്ടാക്കാം നമുക്ക് പറയാം നീ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഞാനൊരു ടെസ്റ്റ് തരും അല്ലെങ്കിൽ നമ്മൾ വെറുതെ പറഞ്ഞ് പേടിപ്പിച്ചു കഴിഞ്ഞാൽ ആവില്ല ശരിക്കും നമ്മൾ ടെസ്റ്റ് കൊടുക്കണം ഞാൻ ഇത്ര ക്വസ്റ്റ്യൻസ് അപ്പം നിങ്ങൾ എൻ സി ആർ ടിക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് എൻ സിആർ ടി എക്സൈസ് ഉണ്ടല്ലേ അപ്പോൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പത്ത് ക്വസ്റ്റൻസ് മുപ്പത് മിനിറ്റിൽ എഴുതും ഡി പി ഉണ്ട് അവിടെ അല്ലെങ്കിൽ ഞാൻ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ടെസ്റ്റ് എടുക്കും ഈ ഡി പിയിലെ ഇത്ര ക്വസ്റ്റ്യൻസ് ഞാൻ എടുക്കും അപ്പം ടെസ്റ്റ് എടുക്കാൻ പോവുകയാണ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് മുതലേ നമ്മളുടെ മനസ്സിലുണ്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പഠിക്കണം അപ്പോൾ നിങ്ങൾ തന്നെ ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കുക അപ്പോൾ നമ്മൾ അലേർട്ടാവും അല്ലേ ഒരു ടെസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ബോഡി എന്താകും അലേർട്ടാവും ആവുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ലോങ് ടേം മെമ്മറിയിലേക്ക് തന്നെ നമ്മുടെ സ്റ്റഡീസ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പോകും നമുക്ക് വേഗം പഠിക്കാൻ പറ്റും സിമ്പിൾ ഇങ്ങനെ ചെയ്ത് നോക്കാം ഓക്കെ ഇനി നാലാമത്തെ ടിപ്പ് ഇതാണ് ലാസ്റ്റ് ടിപ്പ് ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ ആലോചിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഏറ്റവും കൂടുതൽ വർക്ക് ആവുന്ന വർക്കാവുന്നൊരു ടിപ്പാണിത് സിംപിളാണ് അപ്രിസിയേഷൻ ഇപ്പോൾ ഒരു ടോപ്പർ എന്തുകൊണ്ടാണ് എപ്പോഴും 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 ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളൊരു ടോപ്പർ ആയിക്കഴിഞ്ഞാൽ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി പേരുണ്ടാവും ടീച്ചേഴ്സ് പറയും നീ അടിപൊളിയാണ് ഗുഡ് ബോയ് അല്ലെങ്കിൽ ഗുഡ് ഗേൾസ് നീ സൂപ്പറാവുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ നമ്മളെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ പ്രൗഡ് ആവുന്നുണ്ടാകും അടിപൊളിയായിട്ടുണ്ട മോനെ അല്ലെങ്കിൽ അടിപൊളിയായിട്ടുണ്ടോനെ നീ ഇതേപോലെ തന്നെ മുന്നോട്ട് പോവാം അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കൺഗ്രാറ്റ്സ് കിട്ടും നമ്മൾ ആ ടോപ്പർ ഫുൾ എന്താണ് അപ്രിസിയേഷൻ കിട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ എന്താണ് വീണ്ടും വീണ്ടും അത് കിട്ടാനേ തോന്നുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ബോഡി എന്താ എനിക്ക് അങ്ങനെ തന്നെ വേണം എനിക്ക് അത് തന്നെ കിട്ടണം അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരിക്കൽ നമ്മൾ ആ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എക്സ്പീരിയൻസ് ചെയ്താൽ നമുക്ക് അത് തന്നെ വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യും അപ്പം മിസ് ഞാൻ എന്താ ചെയ്യാ നിങ്ങൾ സെൽഫ് അപ്രീഷിയേറ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങളൊരു ടെസ്റ്റ് നല്ലപോലെ എഴുതി കഴിഞ്ഞാൽ വെരി ഗുഡ് നീ ഇത് പഠിച്ചു ഓക്കെ അല്ലെങ്കിൽ നമ്മളൊരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് നി നീ ഇത് സൂപ്പറാണല്ലോ നീ ഇത് പഠിച്ചു കഴിഞ്ഞു ഇത് മിസ് മെസ്സിനോട് തന്നെ പറയാറുള്ളതാണ് ഞാനിപ്പോൾ ഒരു പി ടി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയും ഓ അർച്ചന നീ അടിപൊളി നീ എന്ത് ഭംഗിയായിട്ടാണ് പി പി ടി ഉണ്ടാക്കിയേ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയും ഓഫ് എത്ര അടിപൊളിയായിട്ടാണ് നീ ക്ലാസ് എടുത്തേ ഞാൻ എന്നെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യും അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കാം അല്ലെങ്കിൽ നമ്മളുടെ നിങ്ങളുടെ നല്ല ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയി പറയാം ഞാൻ ഇന്ന് ഇത് പഠിച്ചു കെട്ടോ അപ്പം നമ്മുടെ ഫ്രണ്ട്സ് ഓ അടിപൊളിയാണല്ലോ നീ അതല്ല നമ്മളെ ഉള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ പറയുമോ നീ പഠിച്ചല്ലേ അങ്ങനെയുള്ളവരുടെ അടുത്ത് ഒന്നും പോയി പറയണ്ട ഓക്കെ അങ്ങനത്തെ ഫ്രണ്ട്സ് ഉള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ് ചെയ്യാം ആൻഡ് അതല്ല നമ്മുടെ പാരന്റ്സ് നമ്മളെ നല്ല സപ്പോർട്ടിംഗ് ആയിട്ടുള്ള പാരൻസ് ആണെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് പറയാം അമ്മ അച്ഛ ഞാൻ ഇത് പഠിച്ചു കഴിഞ്ഞു ഞാൻ ഇന്നൊരു ചാപ്റ്റർ പഠിച്ചു ചോദിച്ചാൽ അവരോട് പറയാം അപ്പോൾ അറിയോ എന്റെ മൂൻ കൊള്ളാലോ അല്ലെങ്കിൽ ഈ ഒരു കാര്യം എൻ്റെ കുട്ടികളൊന്ന് നിങ്ങളുടെ പാരൻസിനെ കേൾപ്പിക്കാം ഈ ഒരു ലാസ്റ്റ് പോയിൻ്റ് മാത്രം അതായത് പാരൻസ് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളെ എപ്പോഴും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാം അവർക്ക് മാർക്ക് കുറഞ്ഞതായാലും നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യുക കുറച്ച് കഴിഞ്ഞാൽ മോൻ എന്തായാലും പറ്റും അല്ലെങ്കിൽ മോക്ക് എന്തായാലും പറ്റും അടുത്ത വട്ടം നമുക്ക് ശരിയാക്കാം അല്ലെങ്കിൽ അവർ വന്നിട്ടൊരു കാര്യം പറയുകയാണ് അമ്മ അച്ഛാ ഞാനിത് പഠിച്ചു അടി ആയിട്ടുണ്ട് നീ ഇതേപോലെ തന്നെ ഇനിയും പഠിക്കുക അവരെ അപ്രീഷിയേറ്റ് ചെയ്യാം ഇത് മിസ് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തത് ഞാൻ എന്നെ സെൽഫ് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലല്ല ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആണ് കമൻസാണ് മിസ് എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയാറുണ്ട് അല്ലേ അതല്ല നിങ്ങൾക്കൊരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം എന്ന് പറയാറുണ്ട് അപ്പോൾ ആ കമൻസ് കാണുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന ആണ് അതായത് അല്ലെങ്കിൽ ഒരു ക്ലാസ് കഴിയുന്ന സമയത്ത് മിസ് അടിപൊളിയായിട്ട് ക്ലാസ് എടുത്തു മിസ്സിൻ്റെ ക്ലാസ് സൂപ്പറായിരുന്നു മിസ് പറഞ്ഞതെല്ലാം മനസ്സിലായി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നമ്മൾ എന്താണ് ഓ എൻ്റെ ക്ലാസ് കുട്ടിയേക്ക് മനസ്സിലായി ഇവർക്ക് ഇതിലും ബെസ്റ്റ് ക്ലാസ് എനിക്ക് ഇനിയും കൊടുക്കണം അല്ലേ അത് നേരെ മറിച്ച് ആ കമൻസ് മുഴുവൻ മോശമാണ് എന്ത് ക്ലാസ് ക്ലാസ്സായത് മിസ്സിന് പഠിപ്പിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ നിങ്ങളുടെ അടുത്ത് വരാനുള്ള കോൺഫിഡൻസ് കിട്ടുമോ ഒന്നാമത് ഞാൻ ആ രീതിയിൽ ക്ലാസ് എടുക്കില്ല ഞാൻ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ചെയ്യാം അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് നിന്ന് എനിക്ക് അപ്രിസിയേഷൻ കിട്ടുമ്പോഴാണ് ഞാൻ ഇനിയും ബെസ്റ്റാക്കാൻ നോക്കുക അപ്പോൾ തൊട്ട് മുന്നേ മെസ്സിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ നോക്കിയ സമയത്ത് ഒത്തിരി നല്ല പോസിറ്റീവായിട്ടുള്ള കമൻസ് വേണ്ട അപ്പോൾ ഏത് എൻ്റെ കുട്ടിയൊക്കെ ഇനിയും എന്തൊക്കെയാണോ വേണ്ടത് അതും എനിക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് തോന്നി അപ്പോഴാണ് ഇങ്ങനെയൊരു കാര്യം കണ്ടത് എങ്ങനെയാണ് പെട്ടെന്ന് പഠിക്കുക എന്നുള്ളത് അപ്പം അപ്രീസിയേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ അപ്രീസിയേറ്റ് ചെയ്യുക വേറൊരാളെ വെയിറ്റ് ഒന്നും ചെയ്യണ്ട അവർ വന്ന് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യും എന്ന് നമ്മൾ കരുതണ്ട നമ്മൾ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാം ഓക്കെ അതുപോലെ നമ്മൾ നമ്മൾ ചിലപ്പോൾ ചിലപ്പം മറ്റുള്ളവരൊന്നും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ നിങ്ങളൊരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊരു കാര്യം നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ലത് കാണുകയാണെങ്കിൽ യെസ് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നല്ലതാണ് എന്ന് പറയാം ആ നല്ലതാണ് എന്ന് പറയുന്നത് അവരിലൊരു നല്ല മാറ്റം ഉണ്ടാക്കുമെങ്കിൽ അതിൻ്റെ ഗുണം നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും കിട്ടും നിങ്ങളുടെ ലൈഫിൽ വരും സോ ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് എൻ്റെ മക്കൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മിസ്സിനൊന്ന് അപ്രീഷിയേറ്റ് നമുക്ക് ഇവിടെ വെച്ച് തന്നെ തുടങ്ങാം ആൻഡ് ഇത് യൂസ്ഫുള്ളായെങ്കിൽ കമൻ്റ് ചെയ്യാം അടിപൊളിയായിട്ട് പഠിക്കുക ഈ ടിപ്സ് ഒന്ന് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓൾ ദി ബെസ്റ്റ്